നമസ്കാരം. അമേരിക്കൻ ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തിൽ ആകെ വിരളിപ്പൂണ്ടിരിക്കുകയാണ് ചൈന. കഴിഞ്ഞ ദിവസമാണ് നാൻസി തായ്വാനിൽ വിമാനമിറങ്ങുന്നത്. തായ്വാനിൽ എത്തുന്ന അമേരിക്കൻ പ്രതിനിധി, അതുമൊരു ഉന്നത പ്രതിനിധി, 25 വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയുടെ ഒരു ഉന്നതമായ പ്രതിനിധി തായ്വാനിൽ സന്ദർശനം നടത്തുന്നത്. ഈ സന്ദർശനത്തിനെതിരെ വളരെ ശക്തമായ ഭാഷയിലാണ് ചൈനീസ് പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ വിളിച്ച് ടെലിഫോണിൽ വിളിച്ചുകൊണ്ട് ഇതൊരു തീക്കളിയാണ്, ഇതിന് മുതിരരുത് എന്ന് ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞതായാണ് സൂചന. പക്ഷേ എന്തുകൊണ്ടാണ് തായ്വാൻ സന്ദർശനത്തെ ചൈന ഇത്രമാത്രം എതിർക്കുന്നത്? അമേരിക്കയുടേത് എന്ന് മാത്രമല്ല, ലോകത്തിലെ ഒരു രാഷ്ട്രത്തലവനെയും ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിനിധിയെയും തായ്വാനിലേക്ക് സന്ദർശനം നടത്താൻ ചൈന അനുവദിക്കാറില്ല. അങ്ങനെ ചെയ്യുന്നവരെയെല്ലാം ചൈനയ്ക്കെതിരെയുള്ള വലിയ പ്രകോപനം നടത്തുന്നവരായിട്ടാണ് ചൈന എപ്പോഴും പരിഗണിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? 1949 നടന്ന ആഭ്യന്തര കലാപം, ഈ ആഭ്യന്തര കലാപത്തെ തുടർന്ന് ചൈനയിൽ നിന്ന് വേർപെട്ടുപോയ ഒരു ദ്വീപരാഷ്ട്രമാണ്, ഒരു ദ്വീപ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദ്വീപ സമൂഹമാണ് തായ്വാൻ. അവിടെ ജനാധിപത്യമുണ്ട്, ചൈനയിൽ നിന്ന് വിഭിന്നമായി ജനാധിപത്യമുണ്ട്. ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അവർ ചൈനയിൽ പോരാടിയത്. അവർ സ്വതന്ത്രരായി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇതേവരെയും പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തായ്വാനെ ചൈനയുടെ ഭാഗമാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അവിടേക്ക് ചൈനയുടെ അനുവാദമില്ലാതെ ആരും സന്ദർശിക്കാൻ പാടില്ല എന്ന നിലപാടാണ്. അതുകൊണ്ടാണ് നാൻസി പെലോസിയുടെ ഈ യാത്രയെ ചൈന അത്യധികം കടുത്ത ഭാഷയിൽ അപലപിച്ചിരിക്കുന്നത്. 21 യുദ്ധവിമാനങ്ങളാണ് ഇന്നലെ നാൻസി വിമാനമിറങ്ങിയ ഉടൻ തായ്വാൻ്റെ ആകാശ അതിർത്തി ലംഘിച്ചത്. ചൈനയുടെ 21 യുദ്ധവിമാനങ്ങൾ അവർ അതിർത്തിയിലൂടെ പറപ്പിച്ചുകൊണ്ട് വലിയ പ്രകോപനം സൃഷ്ടിച്ചിരുന്നു. ചൈനയുടെ 21 വിമാനങ്ങൾ തങ്ങളുടെ ആകാശ അതിർത്തി ഭേദിച്ചതായി തായ്വാനും ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ മിസൈൽ വിക്ഷേപിക്കാൻ വരെ തയ്യാറാണ് എന്നാണ് ചൈന അറിയിച്ചിരിക്കുന്നത്. തായ്വാനെതിരെ കൂടുതൽ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് ചൈന. പക്ഷേ ഇതിനെ അമേരിക്ക കാണുന്നത് എങ്ങനെയാണ്? അമേരിക്കയിൽ തായ്വാൻ്റെ നിലപാടിനോട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഷ, അത് അത്തരത്തിൽ ചൈനയുടെ അല്ലെങ്കിൽ ചൈനയും തായ്വാനും തമ്മിലുള്ള ബന്ധം, അത് അമേരിക്ക കാണുന്നത് എങ്ങനെയാണ് എന്നത്, അതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. കാരണം ചൈനയോട് അല്ലെങ്കിൽ തായ്വാനോടുള്ള അമേരിക്കൻ സമീപനത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ജനാധിപത്യം അർഹിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യം നടപ്പിലാക്കുന്ന രാജ്യങ്ങൾ, ജനാധിപത്യത്തിന് വേണ്ടി പോരാടുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾക്ക് പിന്തുണ നൽകുക അമേരിക്കൻ സമൂഹത്തിൻ്റെ കർത്തവ്യമാണ്. ഈ കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ തായ്വാൻ സന്ദർശിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ ഈ നിലപാട്. പക്ഷേ നാൻസി പെലോസി ആകട്ടെ ഇപ്പോൾ തായ്വാൻ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞു. തായ്വാൻ ഒരു സ്വതന്ത്ര സമൂഹമാണ് എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പെലോസി പറയുന്നു. അമേരിക്കൻ നിലപാട് തീർച്ചയായും തായ്വാനോടുള്ള അമേരിക്കൻ നിലപാട്, ചൈനയോടുള്ള അമേരിക്കൻ നിലപാട് മാറുകയാണ്. വ്യാപാരപരമായ തർക്കങ്ങൾ ആണ് ഇതുവരെ ചൈനയുമായി ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഭൂമിശാസ്ത്രപരമായ ഒരു തർക്കം കൂടി ഉടലെടുക്കുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ എന്ന് വേണം ഈ ഏറ്റവും പുതിയ സാഹചര്യത്തെ വിലയിരുത്താൻ. കാരണം ചൈന അതിശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുമ്പോഴും പ്രകോപനത്തിൻ്റെ ഭാഷ സ്വീകരിക്കുന്നില്ല എങ്കിൽ കൂടി തായ്വാൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള കടലിൽ, ഉൾക്കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നു. വിമാനവാഹിനി കപ്പലടക്കമുള്ള യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇതൊരു സാധാരണ നടപടിയാണ് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. കാരണം അമേരിക്കയുടെ ഒരു ഉന്നത പ്രതിനിധിയാണ് തായ്വാനിൽ എത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത രാജ്യമായ ചൈന വലിയ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, വലിയ എതിർപ്പുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിനിധിയുടെ സുരക്ഷ പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നാൻസിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി പടക്കപ്പലുകൾ കടലിലുണ്ട്. പക്ഷേ ഇത് ചൈന ഇത്രയും വലിയൊരു പ്രതിഷേധം ഉയർത്തുമ്പോഴും യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് അമേരിക്ക മറുപടി പറയുമ്പോൾ, അമേരിക്ക രൂക്ഷമായ ഭാഷ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി അവരുടെ പ്രവൃത്തികളിൽ, അതായത് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ചൈനയ്ക്ക് മറുപടി പറയുന്ന ഒരവസ്ഥ
കൂടിയാണ്. തായ്വാൻ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രതിനിധിയുടെ സന്ദർശനത്തോടു കൂടി ഈ കാര്യങ്ങൾ അവസാനിക്കുമോ അതോ ഈ തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ തർക്കമായി മാറുമോ മേഖല സംഘർഷഭരിതമാകുമോ എന്നൊക്കെ കണ്ടറിയണം. കാരണം ഇപ്പോൾ തന്നെ ഒരു സാമ്പത്തിക ഉപരോധം തായ്വാനുമേൽ ചൈന ഏർപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു സന്ദർശനത്തിൻ്റെ പേരിൽ കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടാവുകയോ റഷ്യ യുക്രൈൻ പശ്ചാത്തലത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ചൈനയും തായ്വാനും തമ്മിലുള്ളൊരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക ഒരു പക്ഷേ തായ്വാൻ്റെ ഭാഗത്ത് പക്ഷം പിടിക്കാൻ സാധ്യതയുണ്ട്. ഏഷ്യൻ മേഖല കൂടി യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്ന രീതിയിലാണ് അമേരിക്ക ചൈന ബന്ധം ഇപ്പോൾ വഷളായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എത്രമാത്രമാണ് അമേരിക്കൻ പ്രതിനിധിയുടെ സന്ദർശനം അവസാനിക്കുന്നതോടുകൂടി ഇത് നിലയ്ക്കുമോ അതോ കൂടുതൽ നടപടികളിലേക്കും അല്ലെങ്കിൽ കൂടുതൽ സംഘർഷങ്ങളിലേക്കും മേഖല പോകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് വിദേശകാര്യ വിദഗ്ധർ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.